പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹത്തെയും ജനങ്ങളെയും ഭിന്നിപ്പിക്കുന്നെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. മുംബൈയിൽ ഇന്ത്യ സഖ്യം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഖാർഗെയുടെ പരാമർശം. എൻ സി പി നേതാവ് ശരത് പവാർ, ശിവസേന യു ബി ടി പ്രസിഡന്റ് ഉദ്ധവ് താക്കറെ എന്നിവരും ഖാർഗെയ്ക്കൊപ്പമുണ്ടായിരുന്നു. മോദിയെപ്പോലെ മറ്റൊരു പ്രധാനമന്ത്രിയും സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. അദ്ദേഹം ജനാധിപത്യത്തെക്കുറിച്ച് ആവർത്തിച്ച് പ്രസംഗിക്കുമെങ്കിലും ജനാധിപത്യത്തിൻ്റെ മര്യാദകൾ പാലിക്കുന്നില്ലെന്നും ഖാർഗെ പറഞ്ഞു. കോൺഗ്രസ് ജയിച്ചാൽ രാമക്ഷേത്രം ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുമെന്നും 370-ാം ആർട്ടിക്കിൾ തിരിച്ചു കൊണ്ടുവരുമെന്നുമുള്ള പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്കും ഖാർഗെ മറുപടി നൽകി. ഞങ്ങൾ ആർക്കുമെതിരെ ബുൾഡോസർ ഉപയോഗിച്ചിട്ടില്ല. കോൺഗ്രസ് ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ചും തനിക്ക് നടപ്പാക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ചും നിരന്തരം നുണ പ്രചരിപ്പിക്കുന്ന സ്വഭാവം മോദിക്കുണ്ട്. 370-ാം ആർട്ടിക്കിൾ പുനഃസ്ഥാപിക്കുമോ എന്ന കാര്യത്തിൽ മോദിയോട് മറുപടി പറയേണ്ട കാര്യമില്ല. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ കാര്യങ്ങൾ ഞങ്ങൾ നടപ്പാക്കും എന്ന് ഖാർഗെ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ജൂൺ 4 ശേഷം ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമ്പോഴാണ് ഇന്ത്യയിൽ അച്ഛാദിൻ വരികയെന്ന് ഉദ്ധവ് താക്കറെ പറഞ്ഞു. പ്രധാനമന്ത്രി ഞങ്ങളെ നേരത്തെ വ്യാജ ശിവസേനയെന്ന് വിളിച്ചു. നാളെ അദ്ദേഹം RSSനെ വ്യാജ സംഘ് എന്ന് വിളിക്കുമെന്നും താക്കറെ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, പ്രസ് മലയാളം. ഈ അക്ഷയ തൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം. അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണം ബുക്ക് ചെയ്യാം. പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഐശ്വര്യപൂർണമായ ഈ അക്ഷയ തൃതീയ രാജ